ഹലോ, എല്ലാവരുടെയും വിശേഷം എന്തൊക്കെയാണ്? ഇന്ന് ഒരു സിമ്പിളാണ്, നാടൻ റെസിപ്പിയാണ്. നമുക്ക് സ്കൂളൊക്കെ ഇട്ട് കുട്ടികൾ വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി, ചമ്മന്തി കൊഴുക്കട്ട. കൊഴുക്കട്ട പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് അല്ലേ എല്ലാവരും? അപ്പം ഞാനിന്ന് എരിവിലാണ് ഉണ്ടാക്കുന്നത്. ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിലും ഉണ്ടാക്കാം, ശർക്കരയും തേങ്ങയും ഇട്ടിട്ട്. ഞാനിന്ന് ചമ്മന്തി കൊഴുക്കട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. സിമ്പിളാണ്, എന്നാൽ കട്ടൻ ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പൊടി കുഴച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്ത്. അതിനൊരു എൻ്റെ ഒരു പൊടിക്കനുസരിച്ച് 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ച് മാറും. ചില നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില പൊടിക്ക് 1.25 കപ്പൊക്കെ മതിയാവും വെള്ളം. ചിലത് നല്ലോണം വറുത്ത പൊടിയൊക്കെ ആണെങ്കിൽ 1.75 കപ്പ് വരെ വേണം. അങ്ങനെയൊക്കെ മാറും, നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് വരട്ടെ. അതേപോലെ അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലേക്ക് ഇനി നന്നായിട്ട് തിളക്കിയിട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ടോ? ആ തിളക്കുന്ന സമയത്ത് നമ്മൾ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ ഈസി ആയിരിക്കേ. എന്താ എന്നിട്ട് നന്നായിട്ട് തീ ഒന്ന് വേണേൽ കുറച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റ് അടച്ചു വെക്കട്ടെ. ഇനി നമുക്ക് ഇതിനൊരു ചമ്മന്തി ഉണ്ടാക്കണേ. ചമ്മന്തി കൊഴുക്കട്ടാണല്ലോ. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഫ്രൈ ചെയ്യാൻ പറ്റിയ ചെറിയ പാത്രം വെച്ചാൽ മതി. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വേണമെന്നില്ല കേട്ടോ, 1/2 ടേബിൾ സ്പൂൺ ആയാലും മതി. നമുക്ക് മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ആ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ 3 വറ്റൽ മുളക്, അത്രയും മതിയെ. നല്ല എരിവായാൽ അത്ര ഇതുണ്ടാവില്ല. അപ്പോൾ 3 എണ്ണം മതി, ഒന്ന് ചൂടായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ വറ്റൽ മുളക് ഇട്ടിട്ടില്ല, ഒന്ന് പൊരിച്ചു കോരാം. ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നോ കേട്ടോ, കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് മൂത്ത് വന്നോട്ടെ. എൻ്റെ കൂടെ തന്നെ ഞാനിതാ 1 കപ്പ് തേങ്ങ ചെറുവീതം എടുത്ത് വെച്ചിട്ടുണ്ടേ. ആ തേങ്ങ എൻ്റെ കൂട്ടത്തിലേക്ക് ഈ വറ്റൽ മുളക് ഫ്രൈ ചെയ്തിടാം. നിങ്ങൾ വിചാരിക്കാം എന്താ സൗണ്ടൊക്കെ മാറിയും, കഫും കോൾഡൊക്കെ ആണ് വയ്യ, അതുകൊണ്ട് സൗണ്ടൊക്കെ മാറിയുണ്ട് കേട്ടോ. അതാണ് നമ്മളൊരു സിമ്പിൾ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. അതേപോലെ നന്നായിട്ട് മൂത്ത് വരണേ. ഇപ്പോൾ തേങ്ങയിലേക്ക് ഇട്ടെടുത്തുണ്ട്. അതേപോലെ ഇതിൻ്റെ കൂടത്തിലേക്ക് ഇതാ 2 ചെറിയുള്ളിയും ഈ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചമ്മന്തി ആക്കി എടുക്കാം. മിക്സിയിലിട്ടിട്ട് പൾസിലിട്ടാൽ മതി, അധികം അരഞ്ഞു പോവരുത്. ഓക്കെ, ഉപ്പ് ചേർത്തി കൊടുക്കുക. കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പാണ് ഏറ്റവും നല്ലത്, അത് ചേർത്തി കൊടുക്കുക. അതെ, നമ്മുടെ ചമ്മന്തി പൊടിച്ചെടുത്തുണ്ട് കേട്ടോ. ഇതുപോലെ ആവാവേ, ഞാൻ പറഞ്ഞല്ലോ അരഞ്ഞു പോവരുത്. ഓക്കെ, ഇതിന് വേണം മാറ്റിയേക്കുക. പിന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ച പൊടി. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടുണ്ട്, ഒന്ന് നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം. എല്ലാം കൂടെ ആദ്യം ഒന്ന് യോജിക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഡായിട്ട് കുഴച്ചെടുക്കണേ. നല്ല സ്മൂത്ത് ഡോ ആയിട്ട് കുഴച്ച് വെച്ചോണ്ടേ. ഇനി നമുക്കൊരു 3-ഓ 4-ഓ പീസായിട്ട് മാറ്റാം. എന്നിട്ട് കയ്യിലെടുത്തിട്ട് ഒന്നുകൂടെ നല്ല പോലെ കുഴച്ചിട്ട് നമ്മളെ കൊഴുക്കട്ടൻ്റെ ഷേപ്പിലേക്ക് മാറ്റണം. ചെറിയ ബോൾസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ളെങ്കിൽ ചെറുതാട്ടോ, കുറച്ചുകൂടി നല്ലതായിട്ട് കഴിക്കുമ്പോൾ ഒക്കെ വലുതാകുമ്പോൾ പൊടി തന്നെ ആണല്ലോ. അപ്പോൾ അതാ ഇതുപോലുള്ള ബോൾസാക്കി മാറ്റുക. അത് ആദ്യം നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റൂട്ടോ, അല്ലെങ്കിൽ ക്രാക്ക് വരികയെ. പെല്ലം അങ്ങനെ ആക്കി എടുക്കട്ടെ. നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡിയാണേ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ആവിയാക്കി എടുക്കണേ. അപ്പോൾ അതാ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇനിതാ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബേക്കിംഗ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് വെള്ളം നമ്മുടെ കൊഴുക്കട്ടയിലേക്ക് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഇനി നമുക്ക് നമ്മുടെ കൊഴുക്കട്ട എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അടിയിൽ ഒരു ഇല വെച്ചുകൊടുത്താൽ മതി, വാഴയുടെ ഇല വെച്ചുകൊടുത്താൽ മതിയെ. ഇതൊന്ന് ഒരു 10 മിനിറ്റ് ആവിയത്.
Inshallah, another video item. Thank you.